നമസ്കാരം. മലപ്പുറത്ത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ചേർന്ന് ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. ഏതോ ഒരു സംസ്ഥാനത്ത് ഗോവധ നിരോധിച്ചപ്പോൾ അവർ ഇവിടെ കേരളത്തിലെമ്പാടും ബീഫ് വെച്ച് വിളമ്പി ബീഫ് ഫെസ്റ്റിവൽ നടത്തി. രണ്ട് യുവതി യുവാക്കളുടെ ഡാൻസ് വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഡാൻസ് ഫെസ്റ്റിവൽ പോലും ഇവർ നടത്തി. എന്നിട്ടും എന്തുകൊണ്ട് തങ്ങളുടെ മൂക്കിന് താഴെ മലപ്പുറത്ത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഇവർ നടത്തുന്നില്ല? ഇത് ചോദിക്കാനുള്ള കാരണം നിങ്ങൾക്കെല്ലാം തന്നെ അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസം പി എസ് സി പരീക്ഷ എഴുതാൻ മലപ്പുറത്ത് പോയ ഒരു യുവാവ് തനിക്ക് നേരിട്ട അനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചതും തുടർന്ന് അദ്ദേഹം നേരിട്ട വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏറ്റവും രസകരം എന്തെന്നാൽ ആ യുവാവ് ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മലപ്പുറത്തെ ഹോട്ടലായ ഹോട്ടലുകൾ മുഴുവൻ കയറി ഇറങ്ങി നടന്നിട്ടും ഭക്ഷണം കിട്ടിയില്ലെന്ന് മാത്രമല്ല ഒരിടത്ത് നിന്നും പാർസൽ ഭക്ഷണം നൽകി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് ആ യുവാവ് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് തന്റെ അമർഷം ഉള്ളിൽ കടിച്ചമർത്തുകയുമായിരുന്നു. നോമ്പുകാലത്ത് ഭക്ഷണം അന്വേഷിച്ച് നടന്ന ആ യുവാവിനെ അസഭ്യ വർഷം കൊണ്ടും കമ്മ്യൂണിസ്റ്റ് മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന സംഘി എന്ന വിളി കൊണ്ടും വെട്ടുകിളിക്കൂട്ടങ്ങൾ ഒന്നടങ്കം പൊതിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരാണ് ഈ വെട്ടുകിളിക്കൂട്ടങ്ങൾ? നല്ല അസൽ ജിഹാദികളും പുറമെ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ് മതേതരത്വത്തിന്റെ കാവലാളായി മാറിയ സഖാക്കളും. പക്ഷേ ഞമ്മന്റെ മതത്തെ തൊട്ട് കളിക്കുന്നത് വരെയുള്ളൂ ഈ മതേതരത്വം എന്ന് മാത്രം. ആ പോസ്റ്റിനെതിരായി വന്ന ആയിരക്കണക്കിന് കമന്റുകളിൽ ഒന്ന്, 70% മുസ്ലിംസ് ഉള്ള പ്രദേശത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു കമന്റ് ഇട്ടതോ കമ്മ്യൂണിസ്റ്റ് മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന നല്ല അസൽ ജിഹാദിയും. വളരെയധികം ആപത്കരമായ ഒരു തിരിച്ചറിവാണിത്. മതം മനുഷ്യരെ എത്രമാത്രം കാർന്നു തിന്നുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം. മലപ്പുറം എന്നത് മറ്റൊരു പാകിസ്ഥാനാണോ എന്ന് നമ്മൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചു പോയാൽ എങ്ങനെ കുറ്റം പറയാനാകും? തങ്ങളുടെ സ്വന്തം സഖാവ് തന്നെ നേരിടേണ്ടി വന്ന ഈ ദുരനുഭവത്തെ എത്ര സഖാക്കന്മാർ പിന്തുണച്ചു, എത്ര നേതാക്കന്മാർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, എത്ര പേർ ഇത്തരം മതവൽക്കരണത്തിനെതിരെ പ്രതിഷേധിച്ചു. ഇല്ല സഖാവേ, ആരുമില്ല, അവിടെ നീ ഒറ്റയ്ക്കാണ്. മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന് പാടി നടക്കുന്ന ഒരു സഖാവും നിന്നെ പിന്തുണയ്ക്കില്ല. കാരണം ഒന്നേയുള്ളൂ, മതം. അതും ഒരു പ്രത്യേക വിഭാഗം മതം എന്ന് തന്നെ പറയണം. കാരണം ക്രിസ്ത്യ മതത്തിനെതിരെയോ ഹിന്ദു മതത്തിനെതിരെയാണ് നീ പറയുന്നതെങ്കിൽ നിനക്ക് ചുറ്റും ആർപ്പുവിളികളുമായി ഈ വെട്ടുകിളിക്കൂട്ടങ്ങൾ തന്നെ ഉണ്ടാവും. ചുറ്റിലും കയ്യടികളുമായി നിന്നെ വാഴ്ത്തി പാടും. നിന്റെ തന്നെ സംഘടനയായ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കേരളത്തിൽ ഉടനീളം ഫുഡ് ഫെസ്റ്റ് നടത്തും. പക്ഷേ ഞമ്മന്റെ മതത്തെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഏതൊരു മാനുഷികമായ പ്രശ്നത്തിലും അഭിപ്രായം പറയാൻ നിനക്കിനി ആവുകയുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യുവാവ് പങ്കുവച്ചത് യഥാർത്ഥത്തിൽ മതത്തിനെതിരെയുള്ള ആരോപണമല്ല, മറിച്ച് വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്ന മനുഷ്യത്വപരമായ അവകാശത്തിലുള്ള ആശങ്കയാണ് എന്നതാണ്. അത് നിഷേധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ഏത് മതത്തെയാണ് കൂട്ടുപിടിക്കുന്നത്? ഇതിനെ ചോദ്യം ചെയ്യാൻ പോലും ഭരണകൂടം ഭയക്കുകയാണ്. ഒരു ജില്ലയിൽ തന്നെ ഈ പ്രത്യേക വിഭാഗം 70% എന്ന പേരിൽ മറ്റു മതവിഭാഗക്കാരുടെ അവകാശങ്ങളെ അടിച്ചമർത്താനും ആക്ഷേപിക്കാനും മുതിർന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാം രാജ്യം സ്ഥാപിക്കാൻ കച്ച കെട്ടിയിറങ്ങിയവരെ എത്രമാത്രം ഭയക്കേണ്ടതുണ്ട് എന്നത് ഓർത്താൽ നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.